A few moments later. കുറച്ച് ദിവസം മുമ്പേ ഒമാനിൽ ഒരു യുവജനോത്സവം നടന്നായിരുന്നു. നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുവിധ ആൾക്കാർ ഇത് കാണാൻ വഴിയില്ല. കാരണം എന്ന് പറഞ്ഞാല് ഒമാനിൽ ടിക്ടോക്കേഴ്സിനെ വെച്ചിട്ട് ഒരു 25 ഐറ്റംസിൽ മത്സരം നടത്തിയിരുന്നു. മത്സരം നടത്തിയ ആൾക്കാരൊക്കെ എന്ന് വെച്ചാൽ അടിപൊളി ആൾക്കാരാണ്. കാരണം അതിന് അവര് കലാപാസന കൊണ്ട് കലയിൽ കിടന്ന് ഒഴുകി കിടക്കുന്നവരാ. കാരണം അത് അറിയണമെങ്കിൽ അവർ അക്കൗണ്ട് പോയി നോക്കണം കേട്ടോ. കലാബോധമോ കലയെ പറ്റിയോ ഒരു ബോധമില്ലാത്ത കൊല തൂക്കിയിട്ട് ആട്ടിക്കൊണ്ടു കിടക്കുന്ന കുറച്ച് ടീമുകൾ എന്നെനിക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം എന്ന് വെച്ചാൽ അർഹതപ്പെട്ട കുറച്ച് ആൾക്കാർക്ക് അവർ അവാർഡ് കൊടുത്തു. അവർക്ക് എല്ലാവർക്കും ആശംസ വേണം. അർഹതയില്ലാത്ത ആൾക്കാർക്കാണ് ഏറ്റവും കൂടുതൽ കൊടുത്തത്. കാരണം ഈ ടിക്ടോക്കിൽ ഇതുവരെ കാണാത്ത ആൾക്കാർക്കാണ് അവർ അവാർഡ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ കൊടുത്തതെന്ന് പറഞ്ഞാൽ അവിടെ നിന്ന ആൾക്കാർക്ക്, കൂടെ വന്ന ആൾക്കാർക്ക്, പിന്നെ പരിപാടി കാണാൻ വന്ന ആൾക്കാർക്ക്, പിന്നെ അവിടെ ചായ ഒഴിക്കാൻ നിന്ന ആൾക്കാർക്ക്, വന്നവർക്ക്, ആ ഓഡിറ്റോറിയത്തിൽ വന്നവർക്ക് എല്ലാവർക്കും, അവിടെ വന്ന ആ പ്രോഗ്രാമിന് വന്ന എല്ലാവർക്കും അവാർഡ് കൊടുത്ത് അവര് എല്ലാവരെയും സൂചിപ്പിച്ചു. മുത്തുമണിയാണ് നിങ്ങളുടെ ഒരു കാര്യം പറയാനുള്ളത്. മുത്തുമണിയാണ് ആദ്യമേ ഈ അവാർഡ് ദാനം അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോണ്ടല്ലോ, ആദ്യം നിങ്ങളത് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് അതിനുള്ള അർഹത, പണം ഉണ്ടായിട്ട് കാര്യമില്ല, പണം ഉണ്ടായിട്ട് പണം പോയിട്ട് പവർ വരണം. അപ്പൊ നിങ്ങൾക്ക് അതിനുള്ള അർഹത ഉണ്ടോ ഇല്ലേ എന്ന് ആദ്യമേ നോക്കിയിട്ട് വേണം ചെയ്യാൻ. അത് അതില്ലാന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാരെ കൂടെ ഉൾപ്പെടുത്തി വേണം നിങ്ങൾ ചെയ്യാനായിട്ട്. അല്ലാതെ നിങ്ങൾ കുറച്ച് ആൾക്കാരെ തെരഞ്ഞെടുത്ത് എല്ലാവർക്കും അങ്ങ് അവാർഡ് കൊടുത്തിട്ട് കാര്യമില്ല. കാരണം ഇതിനിടയ്ക്ക് ഒരു ഒരു വാണത്താൻ ചെറുക്കന്റെ ഒരു ഓൺ വോയിസ് ഉണ്ട്, ഇവിടുന്ന് അവാർഡ് മേടിച്ചു, ഒരു ശരത് എന്ന് പറയുന്ന അവൻ പറയുന്നത്, അവൻ കാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട്, എനിക്ക് അവാർഡ് മേടിക്കുക, എനിക്ക് അവാർഡ് എന്തുകൊണ്ട് അവന് അവാർഡ് കിട്ടേണ്ടതാണ്, എന്റെ അവാർഡാണ്. അല്ല, സ്കൂളിൽ പഠിക്കുന്ന പിള്ളേർ മുട്ടായിക്ക് വേണ്ടി കരയുന്ന കണക്ക്, എന്റെ എനിക്ക് മുട്ടായി വേണം എന്ന് പറയുന്ന കണക്കാണ് അവാർഡ് അവനെ കിട്ടിയത്. അവന് കൊടുത്ത നല്ല കാര്യം, കൊടുത്തില്ലെങ്കിൽ അവൻ അവിടെ കരഞ്ഞവൻ വിഷയം ഉണ്ടാക്കിയാണ്, അത് വേറെ. പിന്നെ നിങ്ങളെ ഈ ഈ വന്ന ആൾക്കാരിൽ, ഈ പ്രോഗ്രാമിൽ പങ്കെടുത്ത ആൾക്കാരിൽ ഖത്തർ ഇസ്മയിലൊക്കെ ഉണ്ടായിരുന്നു. എന്താ അയാൾക്ക് എന്താ അവാർഡ് കൊടുക്കായിരുന്നത്? അയാളെ നിങ്ങളൊന്ന് ബഹുമാനിക്കുകയോ സ്റ്റേജിൽ കയറ്റുകയോ ഒന്നും ചെയ്തില്ലെന്ന് തോന്നുന്നില്ലേ? എന്താണ് അതെന്താ കാര്യം? നിങ്ങളെ പബ്ലിസിറ്റിക്ക് വേണ്ടി നിങ്ങൾ ചെയ്തു, പക്ഷെ ആ പബ്ലിസിറ്റി ആയതുമില്ല. ഇതിനൊക്കെ വേറെ എന്തൊക്കെ പരിപാടികളുണ്ട് മുത്തുമണികളെ? ഈ ഫേമസ് ആവാനൊക്കെ വേറെ പല പല പരിപാടികളുണ്ട്, അങ്ങനെയൊക്കെ ഫേമസ് ആവാൻ നോക്ക്. ഈ നടത്തിപ്പുകാരെല്ലാരും എന്തായാലും എല്ലാരെയും അക്കൗണ്ടെല്ലാം ഞാൻ നോക്കിയിട്ട്, എല്ലാം അടിപൊളി അക്കൗണ്ടുകളാണ്. എന്തായാലും പോളി വൈബ് തന്നെ. എന്തായാലും അടുത്ത പ്രാവശ്യം ഇതേപോലെയൊക്കെ വരണം കേട്ടോ, അടുത്ത പ്രാവശ്യം ഇതേപോലെയൊക്കെ ഓരോ വീഡിയോ ഓരോ സംഭവങ്ങളായിട്ട് വരണം കേട്ടോ. നിങ്ങളെല്ലാം ഇത്രയും പൈസയൊക്കെ കൂടുതലുണ്ടെങ്കിൽ ഉണ്ടല്ലേ, ഈ ദുബൈയിലെ കുറച്ച് ആൾക്കാർ ജോലിയില്ല, ഏജൻസിയുടെ പറ്റിപ്പ് മൂലം വന്ന് കിടക്കുന്ന കുറെ ആൾക്കാരുണ്ട്. അപ്പൊ നിങ്ങൾ അവിടെ പോയിട്ട് അവർക്ക് ഒരു നേരത്തെ ആഹാരമോ അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഹെൽപ്പോ എന്തെങ്കിലും ചെയ്തിരുന്നുണ്ടോ? നാളെ സമയത്ത് അത് മറ്റുള്ളവർ പറഞ്ഞ് നിങ്ങളെ ഓർക്കാനും നല്ലൊരു കാര്യമായി ഞാനാട്ടാ. അതല്ല, ഈ കഴിവില്ലാത്ത ആൾക്കാരെ കൊണ്ടൊന്ന് നിരത്തിയിരുത്തി അവർക്ക് അവാർഡ് കൊടുക്കുന്ന കണക്കല്ല കേട്ടോ അതൊന്നും. എന്തായാലും പോളി വൈബ്. എന്തായാലും എ ഫ്യൂ മൊമെന്റ്സ് ലേറ്റർ. ഹായ്, ചിരി കൊള്ളാം. ആക്കിയ ചിരിയാണെന്നുണ്ടെങ്കിലും പ്രശ്നമില്ല, കാണാൻ രസമുണ്ട്. പിന്നെ നിങ്ങൾ ഇപ്പം ഈ വീഡിയോ പറഞ്ഞല്ലോ, യുവജനോത്സവം ഒമാനിൽ നടന്നത് ടിക്ടോക്ക് അവാർഡ്, അത് നിങ്ങൾ യുവജനോത്സവം എന്ന് പറഞ്ഞു, സന്തോഷമുള്ളൂ. കാരണം യുവജനോത്സവം എന്ന് പറയുന്നത് അത്ര ചീപ്പ് പരിപാടിയാണ്, സൂപ്പർ പരിപാടിയല്ലേ? എന്താണ് ഭായി? പിന്നെ അതേപോലെ വന്നവർക്കും പോയവർക്കും എല്ലാവർക്കും അവാർഡ് കൊടുത്തു, ഇതുവരെ ടിക്ടോക്കിൽ കാണാത്തവരെന്ന് പറഞ്ഞു. നിങ്ങൾക്കറിയാത്തൊരു സംഭവമുണ്ട്, ടിക്ടോക്കിൽ നമ്മൾ, എനിക്ക് തന്നെ നിങ്ങളെ ഇന്നാണ് അറിയുന്നത് ഇങ്ങനെ ഒരാൾ ടിക്ടോക്കിലുണ്ടെന്ന്. അതെന്താ കാരണം എന്നറിയോ? നിങ്ങളെ വീഡിയോ ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല, അതുകൊണ്ട് ടിക്ടോക്ക് എന്നെ സജഷനിൽ പോലും നിങ്ങൾ എനിക്ക് കാണിച്ചു തരാറില്ല. അതുപോലെ തന്നെയാണ് നിങ്ങളൊരാളുടെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ആ വീഡിയോ നിങ്ങൾ ടിക്ടോക്ക് തുറക്കുമ്പോൾ തന്നെ കാണും. നിങ്ങളെ ഇതുവരെ കാണാത്തത് അതുപോലെ തന്നെ, നിങ്ങൾ പറഞ്ഞല്ലോ ഇതുവരെ ടിക്ടോക്കിൽ കാണാത്തവരും നിങ്ങളറിയാത്ത എത്രയോ പേരുണ്ട്. പിന്നെ കുറേ ആളുകളുടെ പ്രൊഫൈൽ നിങ്ങൾ നോക്കി എന്ന് പറഞ്ഞു. നിങ്ങൾ നോക്കിയിട്ടുണ്ടാകുക അവർക്ക് എത്ര ലൈക്ക് കിട്ടി, അവർക്ക് എത്ര കമൻറ്റ് കിട്ടി എന്നായിരുന്നു. അതിൽ ലൈക്കും കമൻറ്റും നോക്കിയിട്ടല്ല ഇവിടെ അവാർഡ് കൊടുത്തിട്ടുള്ളത്. നല്ല വീഡിയോ ചെയ്യുന്നവരെ കണ്ടെത്തി തന്നെയാണ് അവാർഡ് കൊടുത്തിട്ടുള്ളത്, അതിന് അർഹതപ്പെട്ടവർക്ക് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ ഒമാനിൽ ഇപ്പോൾ ഏകദേശം എൻ്റെ അവർ 3-4 വർഷമായിട്ടുണ്ടാവും ഇതുപോലെ ടിക്ടോക്കൊക്കെ വന്ന് ആക്റ്റീവായിട്ട്. ഇതുപോലത്തെ ഒരു കിടിലം പരിപാടി എൻ്റെ അറിവിലില്ല. പോളി വൈബായിരുന്നു, അവിടെ വന്നവർ ഫുൾ ഹാപ്പി ആയിരുന്നു, അത് ഉറപ്പാണ്. അവിടെ വന്ന് തിരിച്ചു പോയിട്ടുണ്ട്, അതൊക്കെ അവിടെ വന്ന് തിരിച്ചു പോയവർക്ക് കുറേ നിങ്ങളുടെ ഇതിൽ കമൻറ്റുകളൊക്കെ കണ്ട്.
അതിനേ കാരണം നമ്മൾ നേരത്തെ രജിസ്റ്റർ ചെയ്തവരും നേരത്തെ എത്രയോ ഒരു 3 വീക്ക് മുമ്പേ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിലും കാര്യങ്ങളും ലൈവും മോഹാസും അങ്ങനെ പലരും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതൊന്നും കാണാതെ പിന്നെ ലാസ്റ്റ് ആ പ്രോഗ്രാമിന് വന്ന് തിരിച്ചു പോയവരുണ്ട്. അത് സങ്കടം തന്നെയാണ്. ഓക്കെ, പിന്നെ അതേപോലെ നിങ്ങൾ പറയുന്നു ഖത്തറിലുണ്ടായിരുന്ന ഇസ്മായിൽ ഭായിക്ക് എന്തുകൊണ്ട് കൊടുത്തില്ല. ഇസ്മായിൽ ഭായിക്ക് കൊടുത്തല്ലോ, നിങ്ങളത് കണ്ടില്ല. അപ്പം നിങ്ങൾ കാണാത്ത കുറേ സംഭവങ്ങളുണ്ട്. വെറുതെ ഒരു ലൈക്കിനും വേണ്ടി കൊടുത്ത് നിന്ന് തുള്ളി കളിക്കരുത്. ഓക്കെ, അത് സപ്പോർട്ട് ചെയ്യാൻ കുറച്ച് ആളുകളുണ്ടാവും. പിന്നെ അവരെന്നെ പിന്നെ വന്നുകൊണ്ട് വേറെ എന്തെങ്കിലും പറയും. അങ്ങനത്തെ ടീമാണ് ടിക്ടോക്കിലുള്ളത്. അത് നമുക്ക് നല്ലോണം. ഞാൻ സാധാരണ ഇതുപോലെ സ്റ്റിച്ച് വീഡിയോസും കാര്യങ്ങളും ഒന്നും ചെയ്യാത്ത ഒരാളാണ്. പിന്നെ അതേപോലെ നിങ്ങൾ പറയുന്നുണ്ട് നിങ്ങളുടെ വീഡിയോയിൽ ചായ കൊടുത്തു, ചായ കൊടുത്തവർക്കൊക്കെ അവാർഡ് കൊടുത്തു, അങ്ങനെ പല രീതിയിലും നിങ്ങൾ അഭിപ്രായം പറയുന്നത്. അവിടെ ചായ കൊടുത്തിട്ടില്ല, വെള്ളവും സ്നാക്സും മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ഒന്നും അറിയാതെ ഒന്നും കാണാതെ തള്ളി മറിക്കല്ലേ ബ്രോ. വീഡിയോ ചെയ്യാനും ഇതുപോലെ നിങ്ങൾക്ക് മറുപടി തരാനും പറ്റിയ ആളുകളും ഈ ഒമാനിലുണ്ട്. അത് മറക്കരുത്. ഹലോ, എന്ത് പേര്? മഞ്ജു. മഞ്ജു വേണോന്നോ? മഞ്ജു. മഞ്ജു മഞ്ജു, നല്ല പേര്. എന്ത് ചെയ്യുന്നു? ഞാന് ടെക്നോ പാർക്കില്ല. എന്നാ ഞാൻ അങ്ങോട്ട് വരട്ടെ. ആ പാർക്കിൽ പോയി ശകല നേരം കാറ്റ് കൊള്ളാം. അയ്യോ, കാറ്റ് കൊള്ളുന്ന പാർക്കല്ല, ജോലി ചെയ്യുന്ന പാർക്ക. പേര് പറ. പേര് പറയട്ടോ. എന്റെ പേരോ? എന്റെ പേര് മന്മഥൻ. നല്ല പേര്. വാവോ. വാവോ? വാവല്ല, വാവൂന്ന് വെച്ചതാ. എനിക്ക് നിന്നെ കാണാൻ കൊതിയാവുന്നടി. എനിക്ക് കാണാൻ മുട്ടിയിരിക്കും. എനിക്ക് കണ്ടേ പറ്റൂ. വാട്സപ്പ് ഉണ്ടോ? ഉണ്ടായിരുന്നു, അതിപ്പോ പൂട്ടി.